കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോമോമോർഫിസ് എന്താണ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കോസെറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനിഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ ഇതാണ്, ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്താണ് നമ്മൾക്കറിയാം, ജി ഒരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എച്ച്. എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ദെൻ ദ സബ്സെറ്റ് ഏജ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ ഏജ് എച്ച് ബിലോങ്സ് ടു എച്ച് ഓഫ് ജി ഇസ് കോൾഡ് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് കണ്ടെയ്നിങ് എ. ഇപ്പോൾ എ എന്ന് പറയുന്നത് ജിയിലെ മെമ്പറാകാം, എയിലെ മെമ്പറാകാം. കോമൺ ആയിട്ട് നമ്മൾ എ ബിലോങ്സ് ടു ജി എന്ന് പറയും. ദെൻ കളക്ഷൻ ഓഫ് ഓൾ ദോസ് എലമെൻറ്റ്സ് എച്ച്, ഇങ്ങനെയുള്ള കളക്ഷൻ, അതായത് എച്ചിലെ ഓരോ എലമെൻറ്റുമായിട്ട് നമ്മൾ എയിന് ബൈനറി ഓപ്പറേഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ എച്ചിൽ നമ്മൾക്കിപ്പോൾ എച്ച് വണ്ണും എച്ച് ടുവും എച്ച് ത്രീയും മാത്രമാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലൊന്ന് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും, മറ്റൊന്ന് അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ആ രീതിയിൽ ഇപ്പോൾ മൂന്ന് എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് എ ബിലോങ്സ് ടു ജി. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന മെമ്പേഴ്സ് എ എച്ച് വൺ, എ എച്ച് ടു, എ എച്ച് ത്രീ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ലെഫ്റ്റ് കോസെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് കോസെറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും. റൈറ്റ് കോസെറ്റും ഡിഫൈൻ ചെയ്യുന്നത് എച്ച് എ ഈക്വൾ ടു കളക്ഷൻ ഓഫ് ഓൾ എച്ച് എ സച്ച് ദാറ്റ് എച്ച് ബിലോങ്സ് ടു എച്ച്. അതായത് ഈ സബ് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എ, നമ്മളൊരു ഫിക്സ് ചെയ്ത എ ആയിട്ട് എന്താണ് ബൈനറി ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും. ഇതാണ് നമ്മുടെ കോസെറ്റിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. അപ്പോൾ ജി ഒരു ഗ്രൂപ്പാണ്, എച്ച് അതിൻ്റെ സബ് ഗ്രൂപ്പാണ്, നമ്മളൊരു എലമെൻ്റ് അതിൽ നിന്ന് എടുക്കുകയാണ്, ഗ്രൂപ്പിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് പുതിയൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എച്ചിലെ എല്ലാ എലമെൻറ്റുമായിട്ട് നമ്മൾ എയിന ബൈനറി ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെയുള്ള കളക്ഷനെയാണ് നമ്മൾ ലെഫ്റ്റ് കോസെറ്റ് അല്ലെങ്കിൽ റൈറ്റ് കോസെറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഒരു റിമാർക്കാണ്, അഡിറ്റീവ് നൊട്ടേഷനിൽ നമ്മൾ ഈ ലെഫ്റ്റ് കോസെറ്റിന് എ പ്ലസ് എച്ച്, നമ്മൾ സ്റ്റാൻഡേർഡ് ഇപ്പോൾ പറഞ്ഞത് എച്ച് ഈ രീതിയിലാണ് പറഞ്ഞത്. എച്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ ഇൻറ്റു എച്ച് സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ജി ആൻഡ് എച്ച് ബിലോങ്സ് ടു എച്ച്, ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അഡീഷനാണ്, ബൈനറി ഓപ്പറേഷൻ അഡീഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് ആയിട്ട് മാറും. അപ്പോൾ ഈ സെറ്റിലെ മെമ്പേഴ്സ് എങ്ങനെയുള്ളതാണ്, എ പ്ലസ് എച്ചിലെ എലമെൻറ്റ്സ് എച്ചിലെ എലമെൻറ്റുമായിട്ട് നമ്മൾ എന്താണ് അവിടെ ബൈനറി ഓപ്പറേഷൻ വന്നത്, അഡീഷനാണ്. അപ്പോൾ എ പ്ലസ് എച്ച്, എച്ച് ബിലോങ്സ് ടു എച്ച്, ഈ രീതിയിലാണ് അഡീഷൻ്റെ കേസിൽ നമ്മൾ എന്ത് പറയുന്നത്, ലെഫ്റ്റ് കോസെറ്റ് പറയുന്നത്. ഇതുപോലെ തന്നെ റൈറ്റ് കോസെറ്റും എച്ച് പ്ലസ് എ എന്ന് പറയും. ആൻഡ് റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് കണ്ടെയ്നിങ് എ ഇസ് എച്ച് പ്ലസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എച്ച് പ്ലസ് എ എച്ച് ബിലോങ്സ് ടു എച്ച്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ എച്ച് എന്നാണ് പറയുന്നത്, അത് അതിൻ്റെ ബൈനറി ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്താണ് അഡീഷനാണോ അഡീഷൻ മോഡുലോ എൻ ആണോ ആ രീതിയിൽ വരുന്നത്, അതിൻ്റെ ബൈനറി ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സിബിറ്റ് ദ ലെഫ്റ്റ് കോസെറ്റ് ആൻഡ് ദ റൈറ്റ് കോസെറ്റ് ഓഫ് ദ സബ് ഗ്രൂപ്പ് ത്രീ സെഡ് ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ എന്ത് തന്നിട്ടുണ്ട്, ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് സെഡ് ആണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. അതിൻ്റെ സബ് ഗ്രൂപ്പ് നമ്മൾ ഏതെടുത്തു, ത്രീ സെഡ് എടുത്തു. ത്രീ സെഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ത്രീ സെഡിലെ മെമ്പേഴ്സ് എങ്ങനെയുള്ള മെമ്പേഴ്സാണ്, ത്രീൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, എക്സെട്ര. മൈനസ് നയൻ, മൈനസ് സിക്സ്, മൈനസ് ത്രീ, സീറോ, ത്രീ, സിക്സ്, നയൻ, ട്വൽവ്, ഈ രീതിയിൽ പോകുന്ന മെമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിൻ്റെ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എ എന്ന് പറയുന്ന എലമെൻറ്റ് സീറോ ആയിട്ട് എടുത്തു, ലെറ്റ് എ ഈക്വൾ ടു സീറോ. അപ്പോൾ ഇവിടെ അഡീഷനാണ് വരുന്നത്, സെഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനാണ് ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് ആണ്, അതുപോലെ റൈറ്റ് കോസെറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് എ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എയിൻ്റെ സ്ഥാനത്ത് സീറോ കൊടുത്താൽ സീറോ പ്ലസ് ത്രീ സെഡ്. സീറോ പ്ലസ് ത്രീ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ഷൻ ഇത് വരുന്നത്, നമ്മൾ ലെഫ്റ്റ് കോസെറ്റ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മെമ്പേഴ്സാണ്, സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് എച്ച്, എയിനോട് നമ്മൾ എച്ചിലെ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള മെമ്പേഴ്സാണ് എ പ്ലസ് എച്ചിലുള്ളത്. അപ്പോൾ സീറോ പ്ലസ് ത്രീ സെഡിൽ എന്താണ് വരിക, ഈ ത്രീ സെഡിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ സീറോ കൊണ്ട് ആഡ് ചെയ്യും. സീറോ പ്ലസ് എച്ച്, എച്ച് ബിലോങ്സ് ടു സി ത്രീ സെഡ്. അപ്പോൾ എക്സെട്ര എന്ന് തോന്നുന്നു, സീറോ പ്ലസ് നെഗറ്റീവ് നയൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നയൻ ആണ്, സീറോ പ്ലസ് നെഗറ്റീവ് സിക്സ് നെഗറ്റീവ് സിക്സ്, സീറോ പ്ലസ് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ത്രീ ആൻഡ് എക്സെട്ര, ഈ രീതിയിൽ വരും. അതായത് അത് എന്ത് തന്നെയാണ് വരുന്നത്, ത്രീ സെഡ് തന്നെ വരെയാണ്, ത്രീ സെഡ് തന്നെയാണ് കിട്ടുന്നത്. ഇനി എയിൻ്റെ സ്ഥാനത്ത് നമ്മൾ അടുത്ത വാല്യൂ ഫിക്സ് ചെയ്യുകയാണ്, എ ഈക്വൾ ടു വൺ.
ഈക്വൾ ടു 1 എടുത്താൽ നമ്മൾക്ക് എന്ത് കാണണം? ഇനി 1+3z എന്ത് വരുന്നത് നോക്കണം. അപ്പോൾ 1+3z എന്ന് പറയുന്നത് നമ്മൾ ഈ 3z ഓരോ മെമ്പറിനോടും നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? 1 ആഡ് ചെയ്യാണ്. അപ്പോൾ എക്സെട്ര -9+1 എന്ന് പറഞ്ഞാൽ -8, -6+1 എന്ന് പറഞ്ഞാൽ -5, -3+1 എന്ന് പറഞ്ഞാൽ -2, 0+1 is 1, 3+1 is 4, 6+1 is 7, 9+1 is 10, എക്സെട്ര. അപ്പോൾ ഇതാണ് 1+3z എന്ന് പറയുന്ന ലെഫ്റ്റ് കോസിറ്റ്. ദെൻ 2+3z, ഇതുപോലെ നമ്മൾ അടുത്ത നമ്പർ a=2 ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ എലമെൻറ്റിനോടും നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? 2 ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? എക്സെട്ര -9+2 എന്ന് പറഞ്ഞാൽ -7 ആണ്. ദെൻ -6+2 എന്ന് പറഞ്ഞാൽ -4 ആണ്. -3+2 എന്ന് പറഞ്ഞാൽ -1. ദെൻ 2, 5, 8, 11 എക്സെട്ര. ഇനി അടുത്തത് a=2 നമ്മൾ 3 ഫിക്സ് ചെയ്യാണ്. 3 ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കളക്ഷനോട് മൊത്തം ഇനി ആരെയാണ് കൂട്ടേണ്ടത്? 3 ആണ് ആഡ് ചെയ്യേണ്ടത്. 3 ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇവിടെ -9+3 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? -6. -3+3 എന്ന് പറഞ്ഞാൽ 0. -9+3 is -6. ദെൻ -3+3 is 0. ദെൻ 0+3 is 3. ദെൻ 6+3 is 9. ഈ രീതിയിൽ വരും. അപ്പോൾ എന്താണ് ഇത്? എന്ത് തന്നെയാണ് വരുന്നത്? 3z തന്നെയാണ് വരുന്നത്. നോക്കാം, നിങ്ങൾക്ക് ഏതൊരു എലമെൻറ്റ് നമ്മളിവിടെ നിന്ന് പിക്ക് ചെയ്ത് 3 ആഡ് ചെയ്താലും എക്സെട്ര എന്താണ് വരുന്നത്? -12, -9, -6, -3, 0, 3, 6, 9 എക്സെട്ര ആണ് വരുന്നത്. അപ്പോൾ -12നോട് നമ്മൾ 3 ആഡ് ചെയ്താൽ നമ്മൾക്ക് -9 കിട്ടും. -9നോട് 3 ആഡ് ചെയ്താൽ -6 കിട്ടി. -6നോട് 3 ആഡ് ചെയ്താൽ -3 കിട്ടി. -3നോട് 3 ആഡ് ചെയ്താൽ 0 കിട്ടി. 0നോട് 3 ആഡ് ചെയ്താൽ 3 കിട്ടി. 3നോട് 3 ആഡ് ചെയ്താൽ 6 കിട്ടി. 6നോട് 3 ആഡ് ചെയ്താൽ 9 കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഏത് സെറ്റ് തന്നെയാണ് ഇത് വരുന്നത്? ആക്ച്വലി 3z തന്നെയാണ്. അപ്പോൾ ഇത് ഏതിന് ഈക്വലാണ്? 3+3z എന്ന് പറയുന്നത് 3z ഈക്വലാണ്. 3z ഈക്വൽ ആണ്, അല്ലെങ്കിൽ 0+3z ഈക്വൽ ആണ്. ഇനി അടുത്ത നമ്പർ എടുക്കുകയാണ്, a=4 എടുത്താൽ നമ്മൾക്ക് ഈ 4+3z എന്ന് പറയുന്നത് ഏത് സെറ്റിന് ഈക്വൽ ആയിരിക്കും? 1+3z ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഈ -9, ഒരു മിനിറ്റ്, നമ്മളിവിടെ -9 ഈ സെറ്റിനോട് 4 ആഡ് ചെയ്യുന്നത് അടുത്തതാണല്ലോ, 4+3z ആണല്ലോ കാണുന്നത്. 4+3z കണ്ട് നോക്കിയാൽ എന്ത് വരും? നമ്മളിവിടെ 4 ആഡ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റത്തേൽ എന്ത് വരും? -5, ദെൻ -2, 1, 4, 7, 10 എക്സെട്ര. അത് തന്നെയാണ് ആര്? 1+3z. അപ്പോൾ 4+3z ഈസ് ആക്ച്വലി ഈക്വൽ ടു 1+3z. അടുത്തത് 5+3z അപ്പോൾ ഏതിന് ഈക്വൽ ആയിരിക്കും? 2+3z ഈക്വൽ ആണ്. ഇനി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരും. 6+3z എന്ന് പറഞ്ഞാൽ 0+3z ഈക്വൽ ആയിരിക്കും. 7+3z എന്ന് പറയുന്നത് 1+3z ഈക്വൽ ആയിരിക്കും. 8+3z എന്ന് പറയുന്നത് 2+3z ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്റ്റേജിന് ശേഷം നമ്മൾ എന്ത് ലെഫ്റ്റ് കോസറ്റ് എ ഫിക്സ് ചെയ്ത് ആഡ് ചെയ്താലും ഈ 3 സെറ്റ് മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ. ഈ അപ്പോൾ ലെഫ്റ്റ് കോസറ്റ് മൊത്തം ഈ 3 മാത്രമേ നമ്മൾക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 6 മാത്രമേ ഉള്ളൂ. 0+3z 1+3z 2+3z ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മറ്റൊരു സെറ്റ് നമുക്ക് കിട്ടില്ല. ഇനി എ എത്ര ഫിക്സ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? ഇതിൽ നിന്നല്ലാതെ മറ്റൊരു സെറ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? ഈ മൊത്തം സെറ്റിനാ നമ്മൾക്ക് എന്തായിട്ട് പാർട്ടീഷൻ ചെയ്യാം? ഈ 3 ലെഫ്റ്റ് കോസെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ മൊത്തം യൂണിയൻ എടുത്താൽ സെറ്റ് കിട്ടും. ഒന്നാമത്തെ 0+3z, ദെൻ 1+3z, ദെൻ 2+3z. ഇങ്ങനെ 3 ലെഫ്റ്റ് കോസെറ്റിൻ്റെ പാർട്ടീഷൻ ആക്കിയിട്ട് നമ്മൾക്ക് ഈ മൊത്തം ഗ്രൂപ്പിനെ എഴുതാൻ പറ്റും. കാരണം ഇതിൻ്റെ യൂണിയൻ എടുത്താൽ എന്ത് വരുന്നുണ്ട്? സെറ്റ് വരുന്നുണ്ട്. ഇതേ സെറ്റ് തന്നെയാണ് നമുക്ക് റൈറ്റ് കോസെറ്റും കിട്ടുക. 3z+0 അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും കിട്ടും. റിവേഴ്സ് കൺസിഡർ ചെയ്താലും സെയിം സെറ്റ് തന്നെയാണ്. റൈറ്റ് കോസെറ്റ് കൺസിഡർ ചെയ്താലും ഇതേ സെറ്റ് തന്നെയാണ് വരിക. അപ്പോൾ 3z+1 കണ്ടുപിടിച്ചാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? 1+3z ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 2+3z 3z+2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് കോസറ്റും ഇവിടെ റൈറ്റ് കോസറ്റും ഈക്വൽ ആണ്, ഗ്രൂപ്പ് അബീലിയൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ 3 എന്ത് വരുന്നത്? 3z 3 ലെഫ്റ്റ് കോസറ്റുകൾ വരുന്നത്.
അപ്പോൾ ഇവിടെ പറയുന്നത് കോസെറ്റ്സ് സബ് ഗ്രൂപ്പ്സ് ആവണമെന്നില്ല. അപ്പോൾ നോക്കുക അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് എടുക്കുകയാണ്, 1+3 സെറ്റ് എടുക്കുകയാണ്. ഇതിൽ ആരില്ല, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവണമെന്നില്ല, ഇൻവേഴ്സ് എലമെൻറ്റും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോസെറ്റ് എന്താവണമെന്നില്ല, സബ് ഗ്രൂപ്പ് ആവണമെന്നില്ല, അതൊരു സെറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് കിട്ടി, അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് എടുത്തിട്ട് ആ സബ് ഗ്രൂപ്പ് വെച്ച് പുതിയൊരു സെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കോസെറ്റ്. അപ്പോൾ അതെന്താവണമെന്നില്ല, സബ് ഗ്രൂപ്പ് ആവണമെന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആവണമെന്നില്ല. എല്ലാ സമയത്തും എന്താവണമെന്നില്ല, ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആവുന്നത് ഏത് കേസിൽ മാത്രമാണ്, നമ്മളെടുക്കുന്ന ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമാണ് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കോസെറ്റ്സ് ഒരിക്കലും സബ് ഗ്രൂപ്പ്സുകളാവണമെന്നില്ല, പിന്നെ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആവുന്നത് ഏത് കേസിൽ മാത്രമാണ്, ജി അബീലിയൻ ആകുമ്പോൾ മാത്രമാണ്. നെക്സ്റ്റ് ഒരു തിയറം പറയുന്നത് ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ലെറ്റ് ദ റിലേഷൻ ടിൽഡ എൽ ബി ഡിഫൈൻഡ് ബൈ എ ടിൽഡ എൽ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്. അപ്പോൾ ഇത് ഒന്നാമത്തെ റിലേഷനാണ്. ദെൻ ദ റിലേഷൻ ടിൽഡ ആർ ഡിഫൈൻഡ് ബൈ എ ടിൽഡ ആർ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അപ്പോൾ രണ്ടിൻ്റെ റിലേഷൻ ഡിഫറെൻ്റ് ആണ്, ഒന്ന് എ ഇൻവേഴ്സ് ബി ആണ്, മറ്റൊന്ന് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. ദെൻ ദ റിലേഷൻ ടിൽഡ ആൻഡ് ടിൽഡ ആർ ഇക്വലൻസ് റിലേഷൻ ഓൺ ജി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടിൽഡ എല്ലും ഇക്വലൻസ് റിലേഷൻ ആണ്, അതുപോലെ ടിൽഡ ആറും ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് റിഫ്ലക്സീവ്, സിമ്മെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ടിൽഡ എല്ലിൻ്റെ കേസ് മാത്രമേ ഇവിടെ പ്രൂവ് ചെയ്യുന്നില്ലൂ, സെയിം പ്രൂഫ് തന്നെയാണ് ടിൽഡ ആറിന് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലെഫ്റ്റ് ചെയ്തിട്ടാണുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. റിഫ്ലക്സീവ് റിലേഷൻ ആണോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്, എ ടിൽഡ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്. അപ്പോൾ റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം. അതായത് എ ഇൻവേഴ്സ് ബി എച്ചിലുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി ആയിരിക്കും, അതുപോലെ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എപ്പോഴും എച്ചിലുണ്ടാവും, കാരണം എച്ച് എന്താണ്, സബ് ഗ്രൂപ്പാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എപ്പോഴും ജിയിലുണ്ട്. ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ നമുക്ക് എ ഇൻവേഴ്സ് എ എന്ന് എഴുതാം. എ ഇൻവേഴ്സ് എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ നമ്മുടെ ഈ ഡിഫൈൻ ചെയ്ത റിലേഷൻ പ്രകാരം എ റിലേറ്റഡ് ടു എ ആയിരിക്കും. എ ടിൽഡ എൽ എ, അതായത് എ ഇൻവേഴ്സ് ബി എച്ചിലുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി ആയിരിക്കും. ഇവിടെ നമ്മൾ എ ഇൻവേഴ്സ് എ റിലേറ്റഡ് ടു എ ഇൻവേഴ്സ് എ ബിലോങ്സ് ടു എച്ച് ആണ്, എച്ചിലുണ്ട്, അതുകൊണ്ട് എ റിലേറ്റഡ് ടു എ ആയിരിക്കും. എ റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. അതുകൊണ്ട് തന്നെ റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് ആണ്. നെക്സ്റ്റ് പറയേണ്ടത് സിമെട്രിക് റിലേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ സ്യൂം ചെയ്യും, സപ്പോസ് എ റിലേറ്റഡ് ടു ബി, എ ടിൽഡ എൽ ബി, നമുക്ക് കിട്ടേണ്ടത് ബി ടിൽഡ എല്ലയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ റിലേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ ഇൻവേഴ്സ് ബി ഏതിലുണ്ടാകും, എച്ചിലുണ്ടാകും. എ ഇൻവേഴ്സ് ബി എച്ചിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സും ഏതിലുണ്ടാവും, എച്ചിലുണ്ടാകും, കാരണം എച്ച് സബ് ഗ്രൂപ്പാണ്. ഏതൊരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സും എച്ചിലുണ്ട്. അപ്പോൾ എ ഇൻവേഴ്സ് ബി ഹോൾ ഇൻവേഴ്സും എച്ചിലുണ്ട്. ഇത് ഡിഫൈൻ ചെയ്തത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ്, ഈ രീതിയിലാണ് ബിലോങ്സ് ടു എച്ച്. ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്, സോറി, എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഈസ് എ ബിലോങ്സ് ടു എച്ച്. ദാറ്റ് ഈസ് എന്ത് വന്നു, ബി ഇൻവേഴ്സ് എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി, എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ടിൽഡ എൽ എന്താണ്, സിമെട്രിക് ആണ്. അപ്പോൾ റിഫ്ലക്സീവും ആണ്, സിമെട്രിക്കും ആണ്. നെക്സ്റ്റ് ആണ് ട്രാൻസിറ്റീവ് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ റിലേഷൻ ഇതാണ് എന്നൊന്നുകൂടെ പറയാം. എ ടിൽഡ എൽ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്, ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ സീം ചെയ്യും, ലെറ്റ് എ ടിൽഡ എൽ ബി ആൻഡ് ബി ടിൽഡ എൽ സി, എ റിലേറ്റഡ് ടു ബി ആണ്, ബി റിലേറ്റഡ് ടു സി ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ റിലേറ്റഡ് ടു സി ആണെന്ന് കിട്ടണം. എ ടിൽഡ എൽ ബി എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് എച്ചിലുണ്ട്. ആൻഡ് ബി ടിൽഡ എൽ സി എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് സി ബിലോങ്സ് ടു എച്ച്.
ഇനി നോക്കുക, രണ്ട് എലമെൻ്റ് എച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനും എച്ചിലുണ്ടാകും. നമ്മൾ പറയുന്നുണ്ട് എച്ച് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ക്ലോസ്ഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ദഫോ എ ഇൻവേഴ്സ് ബി ഇൻറ്റു ബി ഇൻവേഴ്സ് സി ഓൾസോ ബിലോങ്സ് ടു എച്ച്. രണ്ട് എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ബൈനറി ഓപ്പറേഷനും എച്ചിലുണ്ട്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ബി ഇൻവേഴ്സ് സി belongs to H using associative property. ഇത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് മാറി. ഇതിൽ നിന്ന് എന്ത് കിട്ടി? എ ഇൻവേഴ്സ് സി ബിലോങ്സ് ടു എച്ച്, ദാറ്റ് ഈസ് എ ടിൽഡ എൽ സി, എ റിലേറ്റഡ് ടു സി. അപ്പോൾ എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ റിലേറ്റഡ് ടു സി ആണെന്ന് കിട്ടി. ദഫോ ടിൽഡ എൽ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇംപ്ലൈസ് ടിൽഡ എൽ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് പ്രൂഫും നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഫൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ദ ഗ്രൂപ്പ് സെറ്റ് സിക്സ് അണ്ടർ ദ ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ സിക്സ് ഇൻറ്റു കോസെറ്റ്സ് ഓഫ് ദ സബ് ഗ്രൂപ്പ് എച്ച് ഈക്വൽ ടു സെറ്റ് 0 3. അപ്പോൾ സെറ്റ് സിക്സിൽ ആരൊക്കെയാണുള്ളത്? 0 1 2 3 4 5, ഇത്രയും മെമ്പേഴ്സ് ആണ് സെറ്റ് സിക്സിലുള്ളത്. അതിൻ്റെ സബ് ഗ്രൂപ്പ് നമ്മൾ ഏതെടുത്തു? എച്ച്. എച്ച് എന്ന് പറയുന്നത് സെറ്റ് 0 3 മാത്രമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് കോസെറ്റ് അല്ലെങ്കിൽ റൈറ്റ് കോസെറ്റ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആയിരിക്കും, കാരണം സെറ്റ് സിക്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ അബീലിയൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നിക്കിൽ ലെഫ്റ്റ് കാണാം അല്ലെങ്കിൽ റൈറ്റ് കാണാമെന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, നമ്മൾ ഏറ്റവും ആദ്യം എലമെൻ്റ് ഏതാണ് ഫിക്സ് ചെയ്യുന്നത്? 0 ഫിക്സ് ചെയ്തു. അപ്പോൾ 0 ഫിക്സ് ചെയ്താൽ ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എച്ച്. 0 പ്ലസ് എച്ചിൽ ആരൊക്കെയായിരിക്കും? നമ്മൾ എച്ചിലെ മെമ്പേഴ്സിനോട് 0 ആഡ് ചെയ്യും. ഇപ്പോൾ 0 3 തന്നെയാണ് വരിക. ദെൻ അടുത്ത നമ്പർ നമ്മൾ 1 ഫിക്സ് ചെയ്തു. 1 പ്ലസ് എച്ച് ഈക്വൽ ടു എന്ത് വന്നു? എച്ചിലെ ഓരോ എലമെൻറ്റിനോടും 1 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 1 4 ഇതാണ് വരിക. ദെൻ 2 പ്ലസ് എച്ച് ഈസ് നമ്മൾ ഓരോ എച്ചിലെ ഓരോ എലമെൻറ്റിനോടും 2 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 0 പ്ലസ് 2 ഈസ് 2. ദെൻ 3 പ്ലസ് 2 ഈസ് 5. ദെൻ നെക്സ്റ്റ് 3 പ്ലസ് എച്ച്. 3 പ്ലസ് എച്ച് കണ്ടാൽ എന്ത് വന്നു? 0 പ്ലസ് 3 ഈസ് 3. 3 പ്ലസ് 3 ഈസ് 6. 6 എന്ന് പറഞ്ഞാൽ 0 ആണ് സെറ്റ് സിക്സിൽ, റിമൈൻഡർ 0 ആണ്. ഇത് ഏതിന് ഈക്വൽ ആണ്? 0 പ്ലസ് എച്ചിന് ഈക്വൽ ആണ്. ദെൻ 4 പ്ലസ് എച്ച് നോക്കാം നമുക്ക്. 4 പ്ലസ് എച്ച് ഈസ് നമ്മൾ 4 ആഡ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് 4. ദെൻ 3 പ്ലസ് 4 ഈസ് 7 എന്ന് പറഞ്ഞാൽ സെറ്റ് സിക്സിൽ 1 ആണ്. 7 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. ദോ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച്. ദെൻ 5 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 5 ആൻഡ് 3 പ്ലസ് 5 ഈസ് 8. 8 എന്ന് പറഞ്ഞാൽ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് എച്ച്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ആദ്യത്തെ 3 എണ്ണം മാത്രമേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ, ബാക്കി 3 എണ്ണം റിപ്പീറ്റഡ് ആണ്. ബാക്കി കാണുന്നതൊക്കെ ഏതിന് ഈക്വൽ ആണ്? ഈ 0 പ്ലസ് എച്ച്, 1 പ്ലസ് എച്ച്, 2 പ്ലസ് എച്ചിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? സെറ്റ് സിക്സിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് 0 പ്ലസ് എച്ച്, 1 പ്ലസ് എച്ച്, 2 പ്ലസ് എച്ച് ആണ്. ഇപ്പോൾ നമ്മളതിനെ ഒന്ന് പാർട്ടീഷൻ ചെയ്യാം. സെറ്റ് സിക്സിനെ മൊത്തം നമ്മൾക്ക് ഈ 3 ലെഫ്റ്റ് കോസെറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. അപ്പോൾ 0 പ്ലസ് എച്ചിൽ 0 3 ആണ്. അപ്പോൾ ഇത് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞ പാർട്ടീഷനാണ്, സെറ്റാണ്. ദെൻ ഇത് 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ലെഫ്റ്റ് കോസെറ്റ്. ദെൻ ഇത് ഈസ് 2 പ്ലസ് എച്ച് എന്ന് പറയുന്ന ലെഫ്റ്റ് കോസെറ്റ്. അപ്പോൾ നമുക്ക് മൊത്തം സെറ്റ് സിക്സിനെ നമ്മൾ എന്താക്കി പാർട്ടീഷൻ ചെയ്തു? 3 ലെഫ്റ്റ് കോസെറ്റാക്കി പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ 1-ാമത്തേല് 0 3, 2-ാമത്തേല് 1 4, ദെൻ 2 5. അപ്പോൾ നമ്മൾ ഇതാണ് ഈ രീതിയിലാണ് ലെഫ്റ്റ് കോസെറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ റൈറ്റ് കോസെറ്റും വരുന്നത്, കാരണം സെറ്റ് സിക്സ് എന്താണ്? അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട്. നെക്സ്റ്റ് ഒരു തിയറാണ്, ലെറ്റ് 5 from G to G' be a group homomorphism ആൻഡ് ലെറ്റ് H ഈക്വൽ ടു കേണൽ 5. കേണൽ 5 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് ജി എന്ന് G' G' ഒരു ഹോമോമോർഫിസ് ആണ്. നമ്മൾ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനെയാണ് കേണൽ എന്ന് പറയുന്നത്. സോറി, ഈ രീതിയിൽ ഇപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന എലമെൻറ്റ് ഈ G' ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് കേണലിൽ വരുന്നത്. അപ്പോൾ എച്ചിനെ നമ്മൾ കേണലിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു. ലെറ്റ് എ ബിലോങ്സ് ടു ജി. ദെൻ ദ സെറ്റ് 5 inverse of 5 of A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് 5 of X ഈക്വൽ ടു 5 of A ഈസ് ദ ലെഫ്റ്റ് കോസെറ്റ് എ എച്ച് ഓഫ് എച്ച്. അതായത് 5 inverse of 5 of A എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് കോസെറ്റ് എ എച്ചിന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം.
അതുപോലെ തന്നെ ഈ സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് കോസെറ്റിനും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഒരു പ്രൂഫ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ, സിമിലർ പ്രൂഫ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൂഫാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക് നമ്മൾ അതേ രീതിയിൽ റൈറ്റ് കോസെറ്റിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രൂഫ് മാത്രം നോക്കാം. കോൺസിക്വൻ്റ്ലി ദ ടു പാർട്ടീഷൻസ് ഓഫ് ജി ഇൻ ടു ലെഫ്റ്റ് കോസെറ്റ് ഇൻ ടു റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ആർ സെയിം. അതായത് ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എ എച്ച് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്ര ഈ ഫസ്റ്റ് പാർട്ട് ഇത് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. നമുക്കതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നോക്കാം. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, എ എച്ചിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ. അപ്പോൾ ഈ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് എ എച്ചിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പരസ്പരം സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഏറ്റവും ആദ്യം പ്രൂവ് ചെയ്യും ഒന്നാമത്തെ സെറ്റ് രണ്ടാമത്തതിൻ്റെ സബ്സെറ്റ് ആണെന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് ഒന്നാമത്തതിൻ്റെ സബ്സെറ്റ് ആണെന്നും പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ രണ്ട് കേസും കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് സെറ്റും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇതിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തിട്ട് ആ എലമെൻറ്റ് എച്ചിലും ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും ലെറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു ഫൈ ഓഫ് എ. ദെൻ നമുക്ക് നോക്കാം, ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു ഫൈ ഓഫ് എ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡും ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ പ്രീ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു റൈറ്റ് സൈഡിൽ ഐഡൻറ്റിറ്റി കിട്ടും. ഇനി നോക്കുക, ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ആണ്. ഹോമോമോർഫിസത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു ഇ ഡാഷ്. ഫൈ ഹോമോമോർഫിസ് ആണ്. അപ്പോൾ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ ബി ആണ്. ദാറ്റ് ഈസ് ഫൈ ഓഫ് എ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. അതായത് എന്ത് വന്നു? എ ഇൻവേഴ്സ് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എവിടത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഐഡൻറ്റിറ്റിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് എ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് മാപ്പ് ചെയ്യുന്നത് എവിടത്തേക്കാണ്? ഐഡൻറ്റിറ്റിയിലേക്കാണ്, ജി ഡാഷിൻ്റെ. അങ്ങനെ പറഞ്ഞാൽ എ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ വരും? കേർണലിൽ വരും. കേർണലാണ് നമ്മൾ എച്ച് ആയിട്ട് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് കേർണൽ. അപ്പോൾ എ ഇൻവേഴ്സ് എക്സ് കേർണലിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് എ ഇൻവേഴ്സ് എക്സ് ഈക്വൾ ടു സം എച്ച് വെർ എച്ച് ബിലോങ്സ് ടു എച്ച്. ഇപ്പോൾ കേർണലിലെ മെമ്പേഴ്സിനെ ഞാൻ എച്ച് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എച്ചിലൊരു എലമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി വീണ്ടും എ കൊണ്ട് നമ്മൾ പ്രീ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ നിന്ന് എക്സ് ഈക്വൾ ടു എ എച്ച് എന്ന് കിട്ടി. എ എച്ച് ബിലോങ്സ് ടു എ എച്ച്. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഏതിൻ്റെ സബ്സെറ്റാണ്? എ എച്ചിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് പ്രൂഫ് വന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് അസ്യൂം ചെയ്തു. അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് എടുക്കുന്നത് തന്നെ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ. ഈ കണ്ടീഷനിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ഈ കണ്ടീഷൻ കിട്ടുന്നത്. ഇതിൽ നിന്നാണ് ലാസ്റ്റ് നമ്മൾക്ക് എന്ത് കിട്ടിയത്? ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു എ എച്ച് എന്ന് കിട്ടിയത്. എക്സ് ബിലോങ്സ് ടു എച്ച്. അപ്പോൾ ഇതെന്ത് കിട്ടി? ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എസ് എ സബ്സെറ്റ് ഓഫ് എച്ച്. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി നേരെ റിവേഴ്സ് നോക്കാം. നമ്മൾക്ക് നേരെ റിവേഴ്സ് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ഇപ്പോൾ ലെറ്റ് വൈ ബിലോങ്സ് ടു എ എച്ച്. വൈ എന്ന് പറയുന്ന എലമെൻറ്റ് എ എച്ചിലുണ്ട് എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ വൈന്ന് നമ്മൾക്ക് എ എച്ച് എന്ന് എഴുതാം. വേർ എച്ച് ബിലോങ്സ് ടു എച്ച്, എ ഇൻറ്റു എച്ചിലെ എലമെൻറ്റ്. ഇനി രണ്ട് സൈഡ് നമ്മൾ ഹോമോമോർഫിസ് സോറി ഫൈ മാപ്പിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഫൈ ഓഫ് ഐ ഈക്വൾ ടു ഫൈ ഓഫ് എ എച്ച്. ഫൈ ഓഫ് എ എച്ചിന് നമുക്ക് ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എച്ച് എന്ന് എഴുതാം. ഇനി നോക്കാം, ഫൈ ഓഫ് എ ഇച്ച് ഇസ് ഈക്വൾ ടു ഫൈ ഓഫ് എ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് കേർണലിലെ മെമ്പറാണ്. കേർണലിലെ മെമ്പേഴ്സൊക്കെ മാപ്പ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റിയിലേക്കാണ്, വിച്ച് ഇസ് ഈക്വൾ ടു ഇ ഡാഷ്. ദഫോ വിച്ച് ഇസ് ഈക്വൾ ടു ഫൈ ഓഫ് എന്ന് കിട്ടി. അതായത് നമ്മൾക്ക് എന്ത് കിട്ടി? ഫൈ ഓഫ് വൈ ഈക്വൾ ടു ഫൈ ഓഫ് എ. ഫൈ ഓഫ് വൈ ഈക്വൾ ടു ഫൈ ഓഫ് എ എന്നുള്ള കണ്ടീഷൻ കിട്ടിയാൽ നമ്മൾക്ക് എന്ത് പറയാം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയുള്ള സെറ്റാണ്?
ഫൈ ഇൻവേഴ്സോ ഫൈ ഓഫ് എയിൽ സെറ്റാണ്. ഇതിലുള്ള മെമ്പേഴ്സാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് നമ്മൾ വൈ എച്ച് എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൈ എന്ന് പറയുന്നത് ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എയിൽ ഉണ്ട് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഫൈ ഇൻവേഴ്സ് ഓഫ് സോറി എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും കിട്ടി. അപ്പോൾ ഒന്നാമത് നമ്മൾ ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ എച്ച് ആണെന്ന് പ്രൂവ് ചെയ്തത്. റിവേഴ്സ് കണ്ടീഷൻ എന്ത് കിട്ടി, എ എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ. അപ്പോൾ രണ്ട് കണ്ടീഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി, ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ ഈക്വൽ ടു എച്ച്. ഇതാണ് നമ്മൾക്ക് പ്രൂവ് വേണ്ടി. ഇതാണ് ഫസ്റ്റ് കേസ്. ഇതേ പ്രൂഫ് തന്നെയാണ് നമ്മൾ റൈറ്റ് കോസെറ്റിൻ്റെ കേസിലും പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ടു എച്ച് എ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സെയിം പ്രൂഫാണ് നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ. പ്രീ മൾട്ടിപ്ലിക്കേഷനാണ് ഇതുവരെയുള്ള പ്രൂഫിൽ നമ്മൾ എ ഇൻവേഴ്സൊക്കെ കണ്ടാൽ പിന്നെ ചെയ്യുന്നത് പ്രീ മൾട്ടിപ്ലിക്കേഷനാണ്. റൈറ്റ് കോസെറ്റിൻ്റെ കേസ് ആകുമ്പോൾ അത് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഈ കേസ് എടുക്കാം. നമ്മളിവിടെയൊക്കെ ചെയ്യുന്നത് എ ഇൻവേഴ്സ് എക്സ് ഈക്വൾ ടു എച്ച് ആണെങ്കിൽ എച്ച് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു എ എച്ച്. ഇത് പറയുന്നത് നമ്മൾ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാണ്. ഇനി അടുത്ത കേസ്, അതായത് റൈറ്റ് കോസെറ്റിൻ്റെ കേസിൽ നേരെ റിവേഴ്സ് ആയിരിക്കും വരിക. എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൾ ടു എച്ച് എന്നായിരിക്കും വരിക. അപ്പോൾ ഇതിൽ നിന്ന് റൈറ്റ് അതായത് പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ് വേണ്ടത്. എ ഇൻവേഴ്സ് എ ഈക്വൾ ടു എച്ച് എ. ഈ രീതിയിലാണ് നമ്മൾ അടുത്ത പ്രൂഫ് വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ലെഫ്റ്റ് അതായത് പ്രീ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ലെഫ്റ്റ് കോസെറ്റിന് ഈക്വൽ ആണ് എന്ന് കിട്ടുന്നത്. ഇതാണ് പ്രൂഫ്.